നമസ്കാരം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടേതടക്കം എല്ലാ സി പി ഐ എം മന്ത്രിമാരുടെയും ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പുതിയ പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത. അതായത് ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ മന്ത്രികളിൽ മന്ത്രിയുടെ ഓഫീസ് അസിസ്റ്റൻറ്റുമാർ ഉൾപ്പെടെ 10-ലധികം പേര് പ്രവർത്തിക്കുന്നുണ്ട് ഓരോ മന്ത്രിമാരുടെ ഓഫീസിലും. ഈ മന്ത്രിമാരും അത് അവരുടെ പേഴ്സണൽ സ്റ്റാഫും അടങ്ങുന്ന സംഘങ്ങൾ ഇവരെല്ലാം പാർട്ടി അംഗങ്ങളായിരിക്കണം. ഈ പാർട്ടി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. തീർച്ചയായും പിണറായി വിജയൻ അധികാരത്തിൽ കയറുമ്പോൾ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിരുന്നു, ചിലരൊക്കെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാകും, ഭരണത്തിൻ്റെ തണലിൽ ചിലരൊക്കെ ആളാകാൻ ശ്രമിച്ചേക്കും, അവരെയൊന്നും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും എതിരായി ഭരണഘടനയുടെ അന്തസ്സത്തയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ നോക്കി പരിഹസിച്ചുകൊണ്ട് ഇതാ മന്ത്രി മന്ദിരങ്ങൾ പാർട്ടി ഓഫീസായി മാറുകയാണ്. ഇനി പാർട്ടിയും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയും പറയുന്നത് മാത്രമാണ് മന്ത്രി എന്ന നിലയിൽ ഒരാൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സി പി ഐ എം മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനാവില്ല. മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭയിലുള്ള സ്വാധീനം നഷ്ടമാകുന്നു. എല്ലാം പാർട്ടിയായി മാറുന്നു. സെൽ ഭരണത്തിലേക്ക് കേരളം പോകുന്നു. പ്രാകൃതമായ സെൽ ഭരണത്തിലേക്ക് കേരളം പോകുന്നു എന്ന് ആണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് 1956 ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു സർക്കാർ അധികാരത്തിൽ വന്ന പ്പോൾ തന്നെ സെൽ ഭരണം എന്ന ഒരു ആശയം സി പി ഐ എം ഇവിടെ നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ ദുരിതഫലങ്ങൾ തിക്തഫലങ്ങൾ അനുഭവിച്ചത് കേരളത്തിലെ ജനതയായിരുന്നു. ഒടുവിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ആ സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്നത് ചരിത്രമാണ്. അത് അത്തരത്തിലുള്ള ഭരണരീതി വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. 21-ാം നൂറ്റാണ്ടിൽ പ്രാകൃതമായ സെൽ ഭരണ രീതി കേരളത്തിൽ പുനഃസ്ഥാപിക്കുകയാണ്. ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപ്രമാദിത്വം പാർട്ടിയെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായിരിക്കാം. മുഖ്യമന്ത്രിക്ക് പാർട്ടിയിലും അതുപോലെ സർക്കാരിലും തോന്നുന്നത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനത്തില്ല. പുതിയ എം പാർട്ടി സെക്രട്ടറി അധികാരത്തിലേക്കിരിക്കുന്നു. എം വി ഗോവിന്ദൻ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റമായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷെ കേന്ദ്ര ഘടകത്തിൽ നിന്നുള്ള ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആയിരിക്കാം ഇത് എന്ന് അനുമാനിക്കപ്പെടുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ഈ സർക്കാരിലും അതുപോലെ തന്നെ പാർട്ടിയിലും നഷ്ടമാകുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള സി പി ഐ എം മന്ത്രിമാരെ നിയന്ത്രിക്കാനും അവരെ നിർദ്ദേശിക്കാനും നിലയ്ക്ക് നിർത്താനുമായി പാർട്ടി ഘടകങ്ങൾ മന്ത്രിമാരുടെ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നു. ഈ ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവും. അതിന് ഭാരവാഹികളുണ്ടാവും. ഈ ഭാരവാഹികൾ പറയുന്നത് ഇനി സർക്കാർ കേൾക്കണം എന്ന അവസ്ഥയിലേക്കാണ്. ഇത് ഭരണഘടനാപരമായി ഒരു നിഴൽ മന്ത്രിസഭയെ സൃഷ്ടിക്കലാണ്. അധികാരം ലഭിച്ചുകൂടാൻ കഴിയാത്ത കൈകളിലേക്ക് പോവുകയാണ്. ജനപ്രതിനിധികളാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം കൈയാളേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്നു എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത. പക്ഷേ ഇവിടെ ജനപ്രതിനിധികൾ, ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർട്ടി ഭരണ മേധാവികൾ, പാർട്ടിയുടെ ഭാരവാഹികൾ മന്ത്രിമാരെ, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന സെൽ ഭരണത്തിലേക്ക് കേരളം പോവുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനെ സംസ്ഥാനത്തെ ഗവർണർ ഇതിനെതിരെ എന്തഭിപ്രായം പറയും? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്തഭിപ്രായം പറയും എന്നാണ് ജനങ്ങൾ കാതോർത്തിരിക്കുന്നത്. സംസ്ഥാന ഭരണത്തിൽ സെൽ ഭരണം എത്തുന്നത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും സംസ്ഥാനത്തിൽ നിയമവാഴ്ച നടപ്പാക്കുന്നതിനും സാമൂഹ്യ നീതിക്കും ഒക്കെ എതിരാണ്. ഇപ്പോൾ തന്നെ ബന്ധു നിയമനവും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും എല്ലാം ആവശ്യത്തിന് ഈ സർക്കാരിന് മേൽ അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. വീണ്ടും ഭരണം പാർട്ടിയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ നോക്കുകുത്തുകയാക്കുകയുമാണ് സി പി എം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.